മതവിശ്വാസത്തിൽ മൃഗങ്ങൾക്ക് വളരെയധികം ഒരു രാജ്യമാണ് ഇന്ത്യ ഇവിടെ ഗണപതി ഹനുമാൻ നന്ദി തുടങ്ങിയവർ ദൈവങ്ങളാണ് ഇതുകൂടാതെ സുരഭി കാമധേനു തുടങ്ങിയ പശുക്കളും ദൈവങ്ങളാണ് ഇതും കൂടാതെ പകുതി മനുഷ്യരായിട്ടുള്ള നരസിംഹത്തെ പോലെയുള്ള ദൈവങ്ങൾ വേറെയുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഇന്നത്തെ ഹൈന്ദവ വർഗീയത വളരെയധികം പ്രാധാന്യം ഇപ്പോഴും മൃഗങ്ങളുടെ ആരാധനയ്ക്കും മൃഗങ്ങളുടെ ദൈവവൽക്കരണത്തിലും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹനുമാൻ ഹനുമാൻ്റെ പേരിൽ സേനകളുണ്ട് ഹനുമാൻ ബജരംഗ് ബലി എന്നുള്ള പേരിലുള്ള ദൈവമാണ് ഗണപതി അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ദൈവമാണ് ഈ ദൈവങ്ങൾ കൂടാതെ പശുക്കൾ അവയും ദൈവങ്ങളാണ് ഗോമാത എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ദൈവമാണ് എന്നുള്ളത് മാത്രമല്ല ഇപ്പോഴും വൃന്ദാവനം മധുരയ്ക്കടുത്ത് കിടക്കുന്ന വൃന്ദാവൻ എന്ന് പറയുന്ന സ്ഥലത്തിൽ ആ സ്ഥലത്തിൽ ഇപ്പോഴും പശുക്കളും കൃഷ്ണനും ഗോപികമാരും ഒക്കെ തന്നെ ഇപ്പോഴും ആരാധിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് അത്തരത്തിലുള്ള ദൈവാരാധനയുടെ ഒരു തുടർച്ചയാണ് നമ്മളുടെ അടുത്ത കാലത്ത് സെലിഗുരി മൃഗശാലയിൽ ഉള്ള രണ്ട് സിംഹങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായത് അക്ബർ സിംഹവും സീത സിംഹവും ഈ രണ്ട് സിംഹങ്ങൾ ഒരുമിച്ച് താമസിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഡിമാൻഡ് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായതും അതിനുശേഷം കൽക്കത്ത ഹൈക്കോടതി വളരെ വിചിത്രമായിട്ടുള്ള മറ്റൊരു നിർദ്ദേശം അവരുടെ ഭാഗത്തു നിന്നുണ്ടായതും അതായത് സീത എന്ന് പറയുന്ന ഒരു പേര് അത് എങ്ങനെയാണ് ഒരു സിംഹത്തിന് കൊടുത്തത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ സീത ഒരു ദൈവമാണ് ആരാണ് ഹൈക്കോടതിയോട് ഇക്കാര്യം പറഞ്ഞതെന്ന് അറിഞ്ഞുകൂട കാരണം രാമൻ എന്ന് പറയുന്ന ആൾ ഒരവതാര പുരുഷനാണ് ഈ അവതാരപുരുഷൻ്റെ ഭാര്യയാണ് സീത ഒരു അവതാന പുരുഷനും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെയാണ് ദൈവവും ദൈവവും തമ്മിലുള്ള ബന്ധമാക്കി മാറ്റുന്നത് എന്നുള്ളത് ഹൈക്കോടതിക്ക് മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ് എന്തായിരുന്നാലും അക്ബർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സിംഹം ഉണ്ടാകുന്നു അപ്പോൾ സീത എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്ത്രീയുടെ പേരിൽ ഒരു സിംഹം ഉണ്ടാകുന്നു ഈ രണ്ട് സിംഹങ്ങൾ ഉണ്ടാവണമോ വേണ്ടയോ എന്നുള്ള പ്രശ്നം വേറൊന്നുണ്ട് എങ്കിലും അതേസമയം തന്നെ ഇവയെ ദൈവമായി വാഴിച്ചു കൊണ്ട് അവയെ തമ്മി തല്ലിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള നമ്മുടെ ഇന്ന് ഇന്ത്യയിലുള്ള ഇന്ന് നടക്കുന്ന വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഏറ്റവും ശക്തമായ രൂപമാണ് ഇത് മനുഷ്യരുടെ പേരിൽ മാത്രമല്ല മൃഗങ്ങളുടെ പേരിൽ നടക്കുന്നു എന്നുള്ള ദൗർഭാഗ്യകരമായ ഒരവസ്ഥയും എന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ യഥാർത്ഥത്തിൽ നിരവധി ആനകളുണ്ട് നമ്മളുടെ അമ്പലങ്ങളിൽ കെട്ടി ആനകൾ ഈ ആനകളിൽ പലതിനെയും യഥാർത്ഥത്തിൽ ബീഹാറിൽ നിന്ന് വരുത്തിയതാണ് ഈ അടുത്ത കാലത്തൊന്നും ആനകളെ ഇവിടെ കൂപ്പിൽ കൂപ്പിലേലത്തിൽ പിടിച്ച് വരുന്ന ആനകൾ ഇവിടെ പൂരത്തിനോ അല്ലെങ്കിൽ വേറെ എവിടെയോ കെട്ട് എഴുന്നള്ളിക്കാറില്ല മിക്കവാറും എണ്ണവും ബീഹാറിൽ നിന്ന് വരുന്നതാണ് തലയടുപ്പുള്ള ആനകൾ അതിലൊന്ന് തൃശ്ശൂർ പൂരത്തിനെഴുന്നള്ളിക്കുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന് പറയുന്ന ആന ഈ ആനയുടെ ബീഹാറിലെ പേര് അബ്ദുൾ റഷീദ് ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ആന മുസ്ലിമായിരുന്നോ മുസ്ലിം ഇവിടെ വന്ന് ഹിന്ദു ആയതാണോ മുതലായ ചർച്ചകൾ വേണമെങ്കിലാവാം പക്ഷേ ഇതിലുള്ള അസംബന്ധം അസംബന്ധമെന്ന് പറയുന്നത് വ്യക്തമായിത്തീരുന്നത് ഇതിൻ്റെ പുറത്ത് ഒരു മതപരമായിട്ടുള്ള ധ്രുവീകരണം നടത്താനുള്ള ശ്രമം ഇവിടെ അതിതീവ്രമായി നടക്കുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിലൊന്ന് ഈ അടുത്ത കാലത്ത് ഹിന്ദുത്വ വർഗീയത വളർത്തിക്കൊണ്ടുവന്ന ഗൗരക്ഷ സമിതികൾ സ എന്ന് പറയുന്ന സായുധ സംഘങ്ങളുടെ വളർച്ചയിലൂടെയാണ് പശുക്കൾ എന്നു ഇന്ത്യക്കാർക്ക് ദൈവമായത് പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് മുമ്പ് ഇവിടെ സുരഭിയെക്കുറിച്ചും കാമധേനുവിനെക്കുറിച്ചും പറയുകയുണ്ടായി ഇവ രണ്ടും ദൈവങ്ങളല്ല പക്ഷേ ഇവ രണ്ടും ദൈവികമായ അല്ലെങ്കിൽ ദേവതകൾ ഉപയോഗിച്ചിരുന്ന പശുക്കളാണ് അതിൽ അതിലൊന്നിനെ യഥാർത്ഥത്തിൽ സുരഭി എന്ന് പറയുന്ന ആ പശുവിനെ പിടിച്ചുകെട്ടാനുള്ളൊരു ശ്രമം ചന്ദനു എന്ന് പറയുന്ന രാജാവ് നടത്തിയതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കഥകളിലൂടെ വളർന്നു വരുന്ന ഒരു പശുക്കളിലുള്ള പശുക്കളുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്ന ഇവിടെ നിലവിലുണ്ട് അത് അത് നിലവിലുണ്ടാവാനുള്ള കാരണം ഇന്ത്യക്കാരായിട്ടുള്ള ഒരു വിഭാഗം ജനങ്ങളുടെ പ്രത്യേകിച്ച് വൈദിക ജനവിഭാഗങ്ങളൊക്കെ തന്നെ അവരടിസ്ഥാനപരമായും കന്നുകാലി മേച്ചൽക്കാരായിരുന്നു കന്നുകാലി മേയ്ക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പിന്നീടും കന്നുകാലി മേയ്ക്കുന്ന വിഭാഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഈ കന്നുകാലി മേയ്ക്കുന്ന വിഭാഗങ്ങളിൽ നിന്നാണ് പിൽക്കാലത്ത് യാദവന്മാർ മുതലായിട്ടുള്ള ചില കുലങ്ങളുണ്ടായി വരുന്നത് ഈ കന്നുകാലി മേയ്ക്കുന്ന വിഭാഗങ്ങളെക്കുറിച്ചുള്ള കഥകളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഗോക്കളെക്കുറിച്ച് പശുക്കളെക്കുറിച്ച് പശുക്കളുടെ സംരക്ഷണത്തെക്കുറിച്ച് ഒക്കെയുള്ള ചർച്ചകളും ഒക്കെ തന്നെ ഇവിടെ വളർന്നു വരുന്നു ഒരുപക്ഷെ വൈദികന്മാരോ അല്ലെങ്കിൽ ഋഷികളോ ഒന്നും ആയിരുന്നില്ല ആദ്യമായിട്ട് യഥാർത്ഥത്തിൽ ഈ പശുക്കളെ മൃഗങ്ങളെ വധിക്കരുത് എന്ന് പറയുന്ന ഒരാജ്ഞ നൽകുന്നത് ബുദ്ധൻ അദ്ദേഹം യാഗങ്ങൾക്ക് വേണ്ടി മൃഗങ്ങളെ കൊല്ലരുത് എന്ന് പറയുന്ന ഒരാജ്ഞ പുറപ്പെടുവിക്കുന്നുണ്ട് അതായത് ഭക്ഷിക്കാൻ വേണ്ടി മൃഗങ്ങളെ കൊല്ലരുത് എന്നുള്ളതല്ല ആ ആജ്ഞ ഭക്ഷിക്കരുത് മൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കരുത് എന്ന് പറയുന്നൊരാജ്ഞ അക്കാലത്ത് ഏതെങ്കിലും ബ്രാഹ്മണനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധഭിക്ഷുവോ നൽകിയതായിട്ട് തെളിവൊന്നുമില്ല നമുക്കവിടെ ആദ്യമായിട്ട് യഥാർത്ഥത്ത് മൃഗങ്ങളെ കൊല്ലരുത് എന്ന് പറയുന്ന ഒരാജ്ഞ പുറപ്പെടുവിക്കുന്നത് ഒരു ബുദ്ധ ബൗദ്ധ ചക്രവർത്തിയായ അശോകനാണ് അശോകൻ്റെ കാലത്താണ് യഥാർത്ഥത്തിൽ ആജ്ഞ അതായത് ഇവിടെ അന അനാവശ്യമായിട്ട് മൃഗങ്ങളെ കൊന്നൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു നിബന്ധന ഉണ്ടായി വരുന്നത് ഈ നിബന്ധനയ്ക്ക് കാരണമെന്ന് പറയുന്നത് പശുക്കൾ എന്ന് വിളിക്കുന്ന മൃഗങ്ങൾ അവരെ പാല് തരുന്ന ജന്തുക്കളാണ് അവരെക്കൊണ്ട് മനുഷ്യന് കന്നുകൂട്ടുന്നതിനാവശ്യമുണ്ട് കൊണ്ട് മനുഷ്യർക്ക് കാർഷിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുണ്ട് വണ്ടിയിൽ കെട്ടാനായിട്ടുള്ള ആവശ്യമുണ്ട് അങ്ങനെയുള്ള നിരവധി തരത്തിലുള്ള ആവശ്യങ്ങളുള്ള മൃഗങ്ങളെ യഥാർത്ഥത്തിൽ കൂട്ടത്തോടെ കൊന്നെടുക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞത് ശോകനാണ് അതിന് ശേഷമുള്ള ഘട്ടത്തിൽ മാത്രമാണ് അതായത് ഋഷികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരോ ഒന്നുമല്ല ഇവിടെ യഥാർത്ഥത്തിൽ മൃഗങ്ങളെ കൊല്ലെടുക്കുന്നതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നത് ഇവർ ഋഷികളും മറ്റുമൊക്കെ തന്നെ യാഗങ്ങൾക്കും യജ്ഞങ്ങൾക്കും ഇഷ്ടം പോലെ മൃഗങ്ങളെ കൊന്നൊടുക്കിയതായിട്ടാണ് പറയുന്നത് എന്ന് മാത്രമല്ല ആ മൃഗമാംസത്തെ അവർ ഭക്ഷിച്ചിരുന്നതായിട്ടും സൂചനകളുണ്ട് പക്ഷേ പിൽക്കാലത്താണ് ഈ പറയുന്ന മൃഗങ്ങളെ കൊന്നൊടുക്കുന്നതിനുള്ള ഒരു ബാനിങ് എന്ന് പറയുന്നുണ്ടായി വരുന്നത് അത് കാർഷിക വൃത്തിയായിട്ടും കന്നുകാലി മേഖലയുമായിട്ടും ബന്ധപ്പെട്ടു ഒരു പ്രധാനപ്പെട്ട നിബന്ധന എന്നുള്ള രീതിയിലാണ് അത് വളർന്നു വരുന്നത് ഇതേ സംഗതി തന്നെയാണ് ആധുനിക കാലത്തെത്തുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ പ പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ കന്നുകാലി മേയ്ക്കുന്ന വിഭാഗങ്ങൾ അവരെ ഉദാഹരണത്തിന് യു പിയിൽ ഗ്വാല എന്ന് വിളിക്കും അഹീർ എന്ന് വിളിക്കും യാദവ് എന്ന് വിളിക്കും ഈ ഗ്വാല അഹീർ യാദവ് മുതലായിട്ടുള്ള ആളുകൾ കന്നുകാലി മേച്ചൽക്കാരായിരുന്നെങ്കിലും ഈ കന്നുകാലി മേയ്ക്കുന്നവരെ അവസാനം അവരുടെ മാംസം എന്ന് പറയും പ്രത്യേകിച്ച് കന്നുകാലികൾ അവരുടെ പാൽക്കറവ് വറ്റുമ്പോൾ പിന്നെ പശുക്കളെ കൊണ്ട് പ്രയോജനമൊന്നുമില്ല ആ സമയത്ത് പശുക്കളെ അവർ വിൽക്കും വിൽക്കുന്നത് പ്രധാനമായിട്ടും വലിയ കോൺട്രാക്ടർമാർക്കാണ് മീറ്റ് കോൺട്രാക്ടർമാർക്കാണ് വിൽക്കുക ഈ പറയുന്ന മീറ്റ് കോൺട്രാക്ടർമാർ അതായത് മാംസം ഇറച്ചിയുടെ കോൺട്രാക്ടർമാർ ഈ പറയുന്ന പശുക്കൾ പ്രത്യേകിച്ച് കറവ് പറ്റിയ പശുക്കളെ അഥവാ പ്രജനന ശേഷി നഷ്ടപ്പെട്ട കാളകളെ പോത്തുകളെ ഒക്കെ തന്നെ അവർ കൊണ്ടുവന്നിട്ട് അവർ മാംസമാക്കി മാറ്റും ഒരു പ്രവർത്തനം വളരെ വ്യാപകമായിട്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ നടന്നുകൊണ്ടിരുന്നതായിട്ടും നമുക്കറിയാം മീറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് മാംസത്തിൻ്റെ കയറ്റുമതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വലിയൊരു ശതമാനം യു ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ്സുകളൊന്നായിരുന്നു എന്നുള്ള വിവരം നമുക്കറിയാം അങ്ങനെ വരുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഈ ബിസിനസ് നടത്തുന്ന ആളുകളിൽ മുസ്ലിങ്ങളുണ്ട് ഹിന്ദുക്കളുണ്ട് പലരുമുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ഈ കന്നുകാലി മേച്ചൽക്കാരനും ഈ രണ്ടു വിഭാഗങ്ങളുമുണ്ട് അങ്ങനെ വരുമ്പോൾ ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന ഒരു ഒരു ഇതിന് വേണ്ടി പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാത്ത ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ബിസിനസ്സായിട്ടാണ് കന്നുകാലി മേച്ചലും അതുപോലെ തന്നെ പിൽക്കാലത്തെ കച്ചവടമൊക്കെ നടന്നു വന്നിരുന്ന് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ മുസ്ലിങ്ങളേക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ളൊരു ക്യാമ്പയിൻ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ രണ്ട് തരത്തിലുള്ള സംഗതികൾ ഇവിടെ കൊണ്ടുവന്നത് ഒന്ന് പശുമാംസം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്നവനെയൊക്കെ തന്നെ അകറ്റി നിർത്തണം ഗോമാംസം എന്ന് പറയുന്ന വർജ്യമാണ് അത് കഴിക്കുന്നവനെ അത് അറക്കുന്നവനെ ഒക്കെ തന്നെ യഥാർത്ഥത്തിൽ പുറന്തള്ളണം അയാൾ യഥാർത്ഥത്തിൽ അശുദ്ധി പറ്റിയ ആളാണ് എന്നുള്ള തരത്തിലുള്ള ശക്തമായിട്ടുള്ള ക്യാമ്പയിൻ ഇവിടെ ആരംഭിക്കുന്നു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വെജിറ്റേറിയനിസം എന്ന് പറയുന്നതും അതുപോലെ തന്നെ വെറും കേവലമായിട്ടുള്ള സസ്യ ബുക്കുകളായിട്ട് മാറുക എന്ന് പറയുന്നതും അങ്ങനെ സസ്യ സസ്യബുക്കുകളായിരുന്ന ചില വിഭാഗങ്ങൾ വിഭാഗങ്ങളുണ്ടായിരിക്കാം ബ്രാഹ്മണർ പൊതുവിൽ സസ്യ ബുക്കുകളായിരുന്നു എല്ലാ ബ്രാഹ്മണരും സസ്യ ബുക്കുകളല്ല ഉദാഹരണത്തിന് ബംഗാളി ബ്രാഹ്മണർ സസ്യ ബുക്കുകളായിരുന്നില്ല ഒരു ഒരു കാലത്തും പക്ഷെ അതേസമയം തന്നെ നമുക്ക് ജൈനന്മാർ തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങൾ അവർ കൂടുതൽ ശക്തരായ കൂടുതൽ കൃത്യമായ ബുക്കുകളായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള സസ്യബുക്കുകളുടെ എണ്ണം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഹിന്ദുക്കൾ എന്ന് വിളിക്കുന്നവരിൽ വളരെ ന്യൂനപക്ഷം മാത്രമായിരുന്നു സസിബുക്കുകളായിട്ട് നിലവിലുണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഗോമാംസമെന്ന് പറയുന്ന ഭക്ഷിക്കാത്തവരുടെ എണ്ണം എത്ര എത്രണ്ടെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെ ന്യൂനപക്ഷം മാത്രമേ അത്തരത്തിലുണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നമുക്കിവിടെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ നമുക്കിവിടെ കൃത്യമായിട്ടുള്ള ഗോമാതാവിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുന്നത് ഗോവധ നിരോധനം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡായിട്ട് മാറുന്നത് അങ്ങനെയുള്ള ഗോവധ നിരോധനത്തിൽ യഥാർത്ഥത്തിൽ ആർ എസ് എസ്കാർ മാത്രമല്ല ഇവിടുത്തെ ഒരു വലിയൊരു ശതമാനവും പ്രത്യേകിച്ച് സവർണ ബ്രാഹ്മണ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട വലിയൊരു ശതമാനം ആളുകളും ഈ പറയുന്ന ഗോവധ നിരോധനത്തിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നു ഇങ്ങനെ ഉള്ളൊരു ഗോവധ നിരോധനം നമുക്ക് കാണാൻ കഴിയുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല മുഴുവൻ കാര്യങ്ങളിലേക്ക് ഇവിടെ പോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് നമുക്ക് ഈ ഗോവധ നിരോധനം എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് മാറുന്നു വീണ്ടും അതിൻ്റെ കാരണമെന്ന് പറയുന്നത് മുസ്ലിം വിരോധമായിരുന്നു എന്ന് കാണാനായിട്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം മുസ്ലിം വിരോധം അക്കാലത്ത് വളർത്തിക്കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംശമായിട്ട് വന്നിരുന്നത് അന്നത്തെ പാകിസ്ഥാനിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇന്ത്യയിലേക്ക് കടന്നു വന്ന അഭയാർത്ഥികളായിട്ട് വന്ന മുസ്ലിങ്ങളായിരുന്നു ഈ മുസ്ലിങ്ങൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ പശുക്കളെ ഇറക്കുക അതുപോലെ തന്നെ കന്നുകാലികളറക്കുക എന്ന് പറയുന്ന വലിയൊരു ഒരു പ്രധാനപ്പെട്ടൊരു ചർച്ചാ വിഷയമായി മാറുകൊണ്ട് അങ്ങനെ വരുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് അത് മധ്യ ഇന്ത്യയിലുള്ള ഇന്നത്തെ ബസ്തറിനോട് ചേർന്ന് കിടക്കുന്ന ദണ്ഡകാരണ്യം എന്ന് പറയുന്ന സ്ഥലമാണ് ദണ്ഡകാരണ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യത്തിൽ നമുക്ക് ധാരാളമായിട്ട് അക്കാലത്ത് അഭയാർത്ഥികൾ പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥികൾ അക്കാലത്ത് വന്ന് താമസിപ്പിച്ചിരുന്ന സ്ഥലങ്ങളിലൊന്നായിരുന്നു ദണ്ഡ ദണ്ഡകാരണ്യം ഇതുകൂടാതെ ആയിരത്തൊള്ള അതിനു മുമ്പ് തന്നെ ബംഗ്ലാദേശിൽ നിന്നും മറ്റും കുടിയേറിയ ആളുകളെ താമസിപ്പിച്ചിരുന്ന സ്ഥലങ്ങളിലൊന്നായിരുന്നു ദണ്ഡകാരണ്യം ഈ ദണ്ഡകാരുണ്യത്തിന് വളരെ അകലെയല്ലാതെ കിടക്കുന്നൊരു സ്ഥലമാണ് വാർധ വാർധ എന്ന് പറയുന്നത് നാഗ്പൂരിനടുത്താണ് ഈ വാർധയിലെ ആശ്രമത്തിൻ്റെ ഗാന്ധി ആശ്രമത്തിൻ്റെ തലവനായിരുന്ന ആചാര്യ വിനോദഭാവയാണ് നമുക്ക് ആദ്യമായിട്ട് ഗോവധ നിരോധനത്തിന് വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള പ്രക്ഷോഭണം ആരംഭിക്കുന്നു അതായത് വളരെ വിചിത്രമായിട്ട് പറയട്ടെ ഇവിടെ ഗാന്ധിയന്മാരും ഒരുപക്ഷെ ആർ എസ് എസ്സുകാരും ഒരേ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഘട്ടം ഉണ്ടായി വരികയാണ് ഗോവധ നിരോധനത്തിന് വേണ്ടിയുള്ള ക്യാമ്പയിൻ ആചാര്യ വിനോഭം ആരംഭിക്കുന്നു അദ്ദേഹം ഗോവധ നിരോധനമെന്ന് പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്നുള്ള വാദം തന്നെ അദ്ദേഹം ഉന്നയിക്കുന്നു അതിനു വേണ്ടിയിട്ട് അദ്ദേഹം നിരാഹാര സമരം ആരംഭിക്കുന്നു ഈ നിരാഹാര സമരം എന്ന് പറയുന്നതിന് വലിയ തോതിലുള്ളൊരു പിന്തുണ ഈ പറയുന്ന വിഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ ലഭിക്കുന്നു അങ്ങനെയുള്ള ആ പിന്തുണ ലഭിച്ചതിന് ശേഷം കുറേക്കാലം കഴിഞ്ഞപ്പോൾ വിനോബ ഭാവയെ പിന്നീട് അദ്ദേഹത്തെ ആശുപത്രിയിലാക്കിയതിന് ശേഷം ഈ ഈ സമരം പിന്നീട് തുടരുന്നത് ആർ എസ് എസ് നേതാവായിട്ടുള്ള ബി ജെ പിയുടെ അന്നത്തെ ജനസംഘത്തിൻ്റെ നേതാവായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഗാന്ധിയന്മാരും അല്ലാത്തവരുമായിട്ടുള്ള ആർ എസ് എസുകാരുമായിട്ടുള്ള സവർണ ഹിന്ദുക്കൾ എല്ലാവരും കൂടി യോജിച്ച ഒരു പ്രധാനപ്പെട്ട പ്രക്ഷോഭമായിട്ടാണ് ഇവിടെ ഗോവധ നിരോധനം പ്രത്യക്ഷപ്പെടുന്നത് ആ ഗോവധ നിരോധനത്തിൻ്റെ മറ്റൊരുദ്ദേശം കൂടി ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാം ഈ പ്രക്ഷോഭത്തിന് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്ന സമയമായിരുന്നു എന്ന് മാത്രമല്ല ഇന്ദിരാഗാന്ധിക്ക് അക്കാലത്തെ ഒരു പ്രോഗ്രസീവ് സെക്ഷൻ എന്ന് വിളിക്കുന്ന അക്കാലത്തെ ലിബറൽ ഡെമോക്രാറ്റിക് കോൺഗ്രസ്സുകാരുടെ ഒരു പുരോഗമനവാദികളായിട്ടുള്ള വിഭാഗത്തിൻ്റെ മുഴുവൻ പിന്തുണ കിട്ടിക്കൊണ്ടിരുന്നൊരു സമയമായിരുന്നു അത് എന്ന് മാത്രമല്ല അതേസമയം തന്നെ ഈ പുരോഗമനവാദികൾക്കെതിരായിക്കൊണ്ട് അക്കാലത്ത് ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ സിൻഡിക്കേറ്റ് കോൺഗ്രസ് എന്നൊക്കെ വിളിച്ചിരുന്ന ഒരു വിഭാഗം ആളുകൾ മൊറാർജി ദേശായുടെ നേതൃത്വത്തിൽ ഇക്കാലത്ത് കോൺഗ്രസ് വിട്ടുപോയി പോവുകയും ചെയ്തൊരു ഘട്ടമായിരുന്നു അതേ കാലഘട്ടത്തിൽ തന്നെയാണ് നമുക്ക് ഗോവധ നിരോധത്തിൻ്റെ പ്രക്ഷോഭം ആലോചിപ്പിക്കുന്നത് മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള പുരോഗമനവാദികൾക്കെതിരായിട്ട് അവർക്ക് അവരെ അടിക്കാവുന്നൊരു വടിയുമായിട്ടാണ് യഥാർത്ഥത്തിൽ ഗോവധ നിരോധന പ്രക്ഷോഭം ആരംഭിക്കുന്നു എന്ന് നമുക്ക് കാണാം ഒരു നമ്മുടെ നാട്ടിലെ തികച്ചും അപ്രസക്തമായിട്ടുള്ള വളരെ ഗൗരവത്തിലെടുക്കേണ്ടതില്ലാത്ത ഒരു പ്രശ്ന പ്രശ്നമെന്ന് പറയുന്ന ഒരു ഫുഡിനെ സംബന്ധിച്ച പ്രശ്നമെന്ന് പറയുന്നത് ഇത്രയും ശക്തമായ രീതിയിലുള്ള രാഷ്ട്രീയ പ്രക്ഷോഭമായി മാറുന്ന ആദ്യത്തെ ഘട്ടമായിരുന്നു അത് ഇതിൻ്റെ ഒരു ഒരു അലയൊലി പിൽക്കാലത്താണ് ഉണ്ടായി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇത് നാൽപ്പതാം ഭേദഗതി ഭരണഘടനയുടെ നാൽപ്പതാം ഭേദഗതി എന്ന് വിളിക്കുന്ന സിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നിട്ടുള്ള വളരെ വിപുലമായ ഭേദഗതികളിൽ ഒന്നിൽ ഉൾപ്പെടുത്തിയത് ഗോവധം നിരോധിക്കുന്നതിനുള്ള നിരോധിക്കുന്നതിനുള്ള നടപടികൾ എടുക്കും എന്ന് ഭരണഘടനയിൽ അന്നത്തെ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി സർക്കാർ ഭരണഘടനയിൽ ഏത്പ്പെടുത്തുകയും ചെയ്തു ഇത് എന്ന് പറഞ്ഞാൽ നടപടികൾ എടുക്കുമെന്നേ പറയുന്നുള്ളൂ എന്ത് നടപടികൾ എടുക്കുമെന്നോ എങ്ങനെ നടപടികൾ എടുക്കുമെന്നോ ഒന്നും പറയുന്നില്ല പക്ഷേ നടപടികൾ എടുക്കും എന്നുള്ള ഒരു പ്രസ്താവന അതിൻ്റെ അകത്ത് വരുന്നതോടുകൂടി സംഭവിക്കുന്നത് ഗോവധ വിരുദ്ധ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ കന്നുകാലി കന്നുകാലി ഇതിന് വിരുദ്ധമായിട്ട് നിൽക്കുന്ന കന്നുകാലി വധത്തിന് വിരുദ്ധമായിട്ട് നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾക്ക് അതിശക്തമായിട്ടുള്ള ഒരു പിന്തുണയായിട്ട് ഈ പറയുന്ന ഈ ഈ പറയുന്ന ഒരു ഒരു ക്ലോസ് നമ്മളിവിടുത്തെ ഭരണഘടനയിലൊരു ക്ലോസ് മാറി എന്നുള്ളതാണ് ഇതിനെ തുടർന്ന് പിന്നീട് പിന്നീടത് കാര്യമായിട്ടൊന്നും വലിയ കാര്യമായിട്ട് മുന്നോട്ട് വരുന്നില്ല പക്ഷേ അതേസമയം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഭരണ ഈ പറയുന്ന വർഗീയ കലാപങ്ങളിൽ ഒട്ട് വർഗീയ കലാപങ്ങളിലും നമുക്കിവിടെ പശുവിനെ പശുവിനെയും പന്നിയും രണ്ടിനെയും യഥാർത്ഥത്തിൽ രണ്ട് മതങ്ങളുടെ ചിഹ്നങ്ങളായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും അതായത് പന്നി പോർക്ക് എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിനെ ദ്രോഹിക്കാനുള്ള ഒരു ചിഹ്നമായിട്ട് അതിനെ കാണുന്നു അതേസമയം തന്നെ കാളയുടെയോ പോത്തിൻ്റെയോ ഇറച്ചി എന്ന് വിളിക്കുന്നത് ഇതേ രീതിയിൽ ഹിന്ദുമതത്തിനെ ആക് ആക്രമിക്കാനുള്ള ചിഹ്നമായിട്ട് മാറുന്നു ഇത്തരത്തിൽ മാറുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് മൃഗങ്ങൾ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഒരു ചിഹ്നങ്ങൾ ചിഹ്നങ്ങളെന്ന് വിളിക്കുന്നത് മാതാചിഹ്നങ്ങളായിട്ട് പ്രത്യക്ഷപ്പെടുന്നൊരവസ്ഥ അതിന് ശേഷം ഉണ്ടായി വരിക എന്നുള്ളതാണ് അതിൻ്റെ പോർക്കിൻ്റെ കാര്യം ഇസ്ലാം പരസ്യമായിട്ട് നിഷേധിക്കുന്ന ഒരു മൃഗമാണ് പന്നി പന്നിയുടെ ഇറച്ചി വർജ്യമാണ് അതുതന്നെ തിരിച്ച് കാളയുടെ ഇറച്ചി വർജ്യമാണെന്നുള്ള മട്ടിൽ കാളയുടെ ഇറച്ചി എത്ര ഹിന്ദുക്കൾക്ക് വർജ്യമാണെന്നുള്ളൊരു പ്രശ്നമുണ്ട് അങ്ങനെ വർജ്യമായിരുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട് പക്ഷേ അതേസമയം തന്നെ കാളയുടെ ഇറച്ചി വർജ്യമാണ് എന്നുള്ള രീതിയിലുള്ള ക്യാമ്പയിൻ കൂടി നടക്കുന്നതോടുകൂടി നമുക്കിവിടെ കാള അല്ലെങ്കിൽ പശു ഡി എൻ ജ പറയുന്ന പോലെ ഹോളിക്കൗ വിശുദ്ധ പശു എന്ന് പറയുന്നത് ഒരു വലിയൊരു ഒരു ഒരു വർഗീയ ധ്രുവീകരണത്തിൻ്റെ ചിഹ്നമായിട്ട് നമുക്ക് മാറാനായിട്ട് കഴിയുന്നുണ്ട് ഇതേ വർഗീയ ധ്രുവീകരണം തന്നെയാണ് വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വരികയും പിന്നീട് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടം എത്തുമ്പോഴേക്കും വളരെ പ്രകടമായ രീതിയിൽ എല്ലാവർക്കും അറിയുന്ന രീതിയിലുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള വലിയൊരു പ്രസ്ഥാനമായിട്ട് രൂപപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ബീഹാറിൽ ഗുജറാത്തിൽ പിന്നീട് ഹരിയാനയിൽ തുടങ്ങിയിട്ടുള്ള നിരവധി സ്ഥലങ്ങളിൽ ആൾക്കൂട്ട കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്നതും ഈ പറയുന്ന അതേ പ്രവണത തന്നെയാണ് അതായത് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ഒരു മതചന്ഹം എങ്ങനെ രൂപപ്പെട്ടു വരുന്നു അത് ജനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു ആ ജനങ്ങളുടെ ഇടയിൽ അത് അതിശക്തമായിട്ടുള്ള സ്പർദ്ധ വൈരം പക എന്ന് പറയുന്ന എങ്ങനെ സൃഷ്ടിക്കുന്നു ഈ പക സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ അതിൻ്റെ ഒരു ചിഹ്നമായിട്ട് പകയുടെ ഒരു ചിഹ്നമായിട്ട് എങ്ങനെ ഇത്തരത്തിലുള്ളൊരു ഭക്ഷണ പദാർത്ഥം മാറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളൊന്നായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത് അപ്പം അങ്ങനെയുള്ള ഒരു തരത്തിൽ പറഞ്ഞ പോപ്പുലർ കൾച്ചറിൻ്റെ ഒരു ഒരു ജനകീയ സംസ്കൃതിയുടെ ആ ജനകീയ സംസ്കൃതിയുടെ ഭാഗമായിട്ട് അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന സംഗതികളൊന്നും നമുക്കൊക്കെ അറിയുന്ന പോലെ ഭക്ഷണപദാർത്ഥങ്ങൾ അതിൻ്റെ ഭാഗമാണ് അതിനോടൊപ്പം തന്നെ ഒരു പക്ഷേ പൂവും ചെടികളുമൊക്കെ തന്നെ അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ പൂക്കൾ കൊണ്ടുള്ള അർച്ചന നടത്താറുണ്ട് അങ്ങനെ പലതും ചെയ്യാറുണ്ട് അതേസമയം തന്നെ അതേ അതേ രൂപത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ മറ്റു വിവിധ തരത്തിലുള്ള വസ്ത്രധാരണ രീതികളടക്കം അതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കപ്പെടുന്നതാണ് ഇതൊക്കെ തന്നെ പോപ്പുലർ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഇപ്പോൾ ഹിജാബ് ധരിക്കണോ വേണ്ടിയോ വടക്കേ ഇന്ത്യയിൽ ഇപ്പോൾ ഇപ്പം നടക്കുന്ന മെഹന്തിയുടെ ഉപയോഗം അത് വേണോ വേണ്ടിയോ മെഹന്തി എന്ന് പറയുന്ന രീതി അത് ഉപയോഗിക്കണോ വേണ്ടിയോ അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ചടങ്ങുകൾ അത് ഇപ്പോൾ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങുകളായാലും പുറത്ത് നടക്കുന്ന ചടങ്ങുകളായാലും അത്തരത്തിലുള്ള ചടങ്ങുകൾ വേണോ വേണ്ടയോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ മതവും മതത്തിൻ്റെ രാഷ്ട്രീയവും പ്രചരിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള വർഗീയത എന്ന് പറയുന്നതിൻ്റെ രാഷ്ട്രീയ രൂപത്തിന് അതിന് പോപ്പുലർ ഒരു ഒരു സംസ്കാരത്തിൻ്റെ തലം കൂടി എന്ന് പറഞ്ഞാൽ അതൊരു ഒരു കൾച്ചർ സാംസ്കാരിക രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു രൂപമായിട്ട് മാറുന്നൊരവസ്ഥയാണ് അതുകൊണ്ട് ഉണ്ടായി വരുന്നത് ആ ഒരു സ്ഥിതിവിശേഷമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ അക്ബറിൻ്റെയും സീതയുടെയും കഥ വരുന്ന കഥ വരുന്നതോടുകൂടി ഗൗരക്ഷാ സമിതികളെന്ന് പറയുന്നവ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നതോടുകൂടി ഹനുമാൻ്റെ വ്യാപകമായിട്ടുള്ളൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്ന് ഹിന്ദുത്വം ഉപയോഗിക്കുന്ന ഒരു മതചിഹ്നം പറയുന്ന ഹനുമാനാണ് ഹനുമാൻ്റെ പ്രയോഗമെന്ന് പറയുന്നത് എല്ലായിടത്തും ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ അത് കാണാനായിട്ട് കഴിയും അങ്ങനെ വരുമ്പോൾ ഹനുമാൻ്റെ ഹനുമാൻ്റെ ചിഹ്നത്തിൻ്റെ ഉപയോഗം വരുന്നതോടു നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള സ്പർദ്ധ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള പക എന്ന് പറയുന്നത് പോപ്പുലർ കൾച്ചറിൻ്റെ പകയായിട്ട് മാറുകയും ഈ പോപ്പുലർ കൾച്ചറിൻ്റെ പക എന്ന് പറയുന്നത് അത് ഹിന്ദുത്വത്തിനെ അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെന്ന് വരുന്നത് ഇങ്ങനെയുള്ളൊരു മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ മാറ്റത്തിന് പ്രതിരോധിക്കുന്ന ആരാണ് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം കൂടി അതിൻ്റെ അകത്തുണ്ട് ഉദാഹരണത്തിന് നമുക്ക് ഇപ്പോൾ നമുക്ക് ഗോമാംസം കഴിക്കാൻ പാടില്ല എന്നൊരു കൂട്ടം കഴിയുകയാണ് ഗോമാംസം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ വാദിക്കാം ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിനെതിരായിട്ടുള്ള ഈ ഇത്തരത്തിലുള്ള ഇതിനെ തടഞ്ഞു നിർത്തിയത് ബീഫ് ഫെസ്റ്റുകൾ എന്ന് പറയുന്ന ഫെസ്റ്റുകൾ പരസ്യമായിട്ട് നടത്തിക്കൊണ്ട് നമ്മുടെ കോളേജ് ക്യാമ്പസുകൾ വരെ ബീഫ് ഫെസ്റ്റുകൾ നടക്കുകയുണ്ടായി അതൊരു ഒരു തരത്തിലുള്ള പ്രതിരോധമാണ് അങ്ങനെ വരുമ്പോൾ സംഭവിച്ചത് ഇവിടുത്തെ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ പ്രവർത്തകർക്ക് വരെ ബീഫ് കഴിക്കുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പറയേണ്ടി വരുന്ന വരുന്നൊരവസ്ഥ ഉണ്ടായി വന്നു അപ്പോൾ ഇതൊക്കെ ആ അത്തരത്തിലുള്ള ഒരു പ്രതിരോധം ആകാവുന്നതാണ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതേ രീതിയിൽ തന്നെയുള്ള പ്രതിരോധങ്ങൾ എങ്ങനെ ഉദാഹരണത്തിന് മുമ്പ് പറഞ്ഞ പോലെ ഈ ഈ സിംഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഹനുമാൻ്റെ തരത്തിലുള്ള ചിഹ്നങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്ത് വെജിറ്റേറിയസംസം ബോധപൂർവ്വം പ്രചരിപ്പിക്കുമ്പോൾ അത്തരത്തിൽ ഉള്ള സംഗതികൾക്കെതിരായിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു പ്രതിരോധം എന്ന് പറയുന്ന സാംസ്കാരികമായിട്ടുള്ള രൂപങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുക എന്നുള്ളത് ഇപ്പോൾ വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു പ്രശ്നമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പ്രവർത്തിക്കുന്നത് കേവലമായിട്ടുള്ള ഒരു ഭരണതലത്തിൽ മാത്രമല്ല അല്ലെങ്കിൽ ഒരു നിയമ നിർമ്മാണ തലത്തിൽ മാത്രമല്ല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ സാധാരണ ജീവിതത്തിൽ അവരുടെ സാധാരണ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭക്ഷണത്തിലും വസ്ത്രത്തിലും ചടങ്ങുകളിലും ആചാരങ്ങളിലും ഒക്കെ അടക്കമുള്ള ജീവിതശൈലികളിൽ മുഴുവനും അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് കാണുമ്പോൾ അതിന് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത് വളരെ ഗൗരവതരമായിട്ടുള്ളൊരു ചർച്ചാ വിഷയമായിട്ട് മാറേണ്ട കാര്യമുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഒരു പ്രത്യേക പ്രതിസന്ധിയിലാണ് ഗോ രാഷ്ട്രീയം വളർന്നു വന്ന് നമുക്ക് കാണാം അതിനൊരു പക്ഷേ പഴയ വിശുദ്ധ പശു സങ്കല്പവുമായിട്ടോ പശുക്കളുടെ ആരാധനയുമായിട്ടോ പ്രത്യേകിച്ച് ബന്ധമൊന്നും ഉണ്ടാവണം എന്നൊന്നുമില്ല അത്തരത്തിൽ വരുമ്പോൾ ഈ പുതിയ തരത്തിലുള്ള ആരാധനാ രൂപങ്ങൾ അത് സൃഷ്ടിക്കുന്ന ജനങ്ങൾക്കിടയിലുള്ള സൃഷ്ടിക്കുന്ന സ്വാധീനം എന്ന് പറയുന്നത് എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ടെന്ന കാര്യങ്ങളൊന്നാണ് ഇത് ഇത് പറയുമ്പോൾ നമ്മൾ മറ്റൊന്നുകൂടി ഇവിടെ സൂചിപ്പിക്കേണ്ട അതിലേക്ക് നമ്മളുടെ അടുത്ത ഇതിൽ കിടക്കാം അതായത് ഇത് ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയത്തെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൃദു ഹിന്ദുത്വം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഹിന്ദുക്കളാണ് പക്ഷേ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എതിർക്കുന്നു എന്ന് പറയുകയാണോ വേണ്ടത് അങ്ങനെയാണോ ചെയ്യേണ്ടത് അപ്പോൾ എന്ന് പറഞ്ഞ ഹിന്ദുത്വം ഹിന്ദുത്വ രാഷ്ട്രീയം തമ്മിൽ എന്താണ് വ്യത്യാസം അത് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് നമ്മൾ ഒരു പക്ഷേ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവരുന്നെങ്ങനെയാണെങ്കിൽ കൊണ്ടുവരേണ്ടതുണ്ടോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളും ഇവിടെ പ്രസക്തമായിട്ട് വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രമേയമായിട്ട് ഇവിടെ അവതരിപ്പിക്കാനുള്ളത് അത് നമുക്കടുത്ത ഘട്ടത്തിൽ കളക്കാം